രാജ്യത്തിന്റെ രണ്ടാമത്തെ ചാര ഉപഗ്രഹം വിന്യസിക്കാൻ ഉത്തരകൊറിയ വിക്ഷേപിച്ച റോക്കറ്റ് തിങ്കളാഴ്ച കുതിച്ചുയർന്നതിന് തൊട്ടു പിന്നാലെ പൊട്ടിത്തെറിച്ചു. യു എസിനെയും ദക്ഷിണ കൊറിയയും നിരീക്ഷിക്കാൻ ഉപഗ്രഹങ്ങൾ സജ്ജമാക്കാനുള്ള പ്രസിഡന്റ് കിം ജോങ് ഉന്നിന്റെ പ്രതീക്ഷകൾക്ക് ഇത് തിരിച്ചടിയുമായി. ദക്ഷിണ കൊറിയ, ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ സിയോളിൽ ത്രികക്ഷി യോഗത്തിൽ കൂടിക്കാഴ്ച നടത്തി. മണിക്കൂറുകൾക്ക് ശേഷമാണ് ഉത്തരകൊറിയ ചാര ഉപഗ്രഹ വിക്ഷേപണം നടത്താൻ ശ്രമിച്ചത്. തങ്ങളുടെ പ്രധാന സഖ്യകക്ഷിയും സാമ്പത്തിക സ്രോതസ്സുമായ ചൈന മേഖലയിൽ ഉന്നതതല നയതന്ത്രത്തിൽ ഏർപ്പെടുമ്പോൾ ഉത്തരകൊറിയ പ്രകോപനപരമായ നടപടി സ്വീകരിക്കുന്നത് അസാധാരണമാണ്. പുതിയതായി വികസിപ്പിച്ച ലിക്വിഡ് ഓക്സിജൻ പെട്രോളിയം എഞ്ചിനുമായി ബന്ധപ്പെട്ടാണ് സ്ഫോടനം നടന്നതെന്ന് പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞതായി നാഷണൽ എയ്റോസ്പേസ് ടെക്നോളജി അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു. അതിനിടെ ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഉപഗ്രഹ വിക്ഷേപണം യു എൻ ചട്ടങ്ങളുടെ ലംഘനമാണെന്നും ഉപഗ്രഹ വിക്ഷേപണ പദ്ധതി ഉപേക്ഷിക്കണമെന്നും കിം ജോങ് ഉന്നിനോട് ആവശ്യപ്പെടാൻ യു എസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവർ തമ്മിൽ ധാരണയുമായി. 2023 നവംബറിൽ ആദ്യ ചാര ഉപഗ്രഹം ഉത്തരകൊറിയ വിജയകരമായി വിക്ഷേപിച്ചിരുന്നു. പദ്ധതി യു എൻ ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ആരോപിച്ച് അന്നും യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് പോങ്യാങ് രണ്ടാം ഉപഗ്രഹ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. മേഖലയിലെ യു എസ് സാന്നിധ്യം നിരീക്ഷിക്കാനാണ് ഉപഗ്രഹ വിക്ഷേപണം നടത്തുന്നത് എന്നാണ് പോങ്യാങ് പറയുന്നത്. വൈറ്റ് ഹൌസ്, പെന്റഗൺ തുടങ്ങിയ തന്ത്ര പ്രധാന മേഖലകളുടെ ചിത്രങ്ങൾ ഉപഗ്രഹം പകർത്തിയതായും അവർ അവകാശപ്പെടുന്നു. ഉത്തരകൊറിയയുടെ പ്രധാന ശത്രുവായ ദക്ഷിണ കൊറിയൻ മേഖലകളിൽ നിന്നുള്ള നിർണായക വിവരങ്ങൾ ഉപഗ്രഹത്തിലൂടെ പോങ്യാങ്ങിന് ലഭിക്കുമെന്നും ഇത് സുരക്ഷാ ഭീഷണിയാകുമെന്നാണ് സോളിന്റെ ഭീതി. ഉപഗ്രഹ വിക്ഷേപണ നീക്കം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ദക്ഷിണ കൊറിയയും പ്രതികരിച്ചു. ഉപഗ്രഹ പദ്ധതിക്കായി ഉത്തരകൊറിയയ്ക്ക് റഷ്യൻ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും സോൾ ആരോപിക്കുന്നു. കൊറിയൻ ഉപദ്വീപിൽ ആണവ നിരായുധീകരണത്തിന് പ്രതിജ്ഞാബദ്ധരാണെന്ന ചൈനയുടെയും ജപ്പാന്റെയും ദക്ഷിണ കൊറിയയുടെയും സംയുക്ത പ്രഖ്യാപനത്തിനെതിരെ രോഷാകുലരായി ഉത്തരകൊറിയ രംഗത്തുമെത്തി. പ്രഖ്യാപനം തങ്ങളുടെ പരമാധികാരം ലംഘിക്കുന്ന ഗുരുതരമായ രാഷ്ട്രീയ പ്രകോപനമാണെന്ന് ഉത്തരകൊറിയ പ്രതികരിച്ചു. ഇന്നലെ ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായി സോളിൽ നടന്ന ഉച്ചകോടിയിലായിരുന്നു മൂന്ന് രാജ്യങ്ങളുടെയും പ്രഖ്യാപനം. സുരക്ഷ, പ്രാദേശിക സമാധാനം എന്നിവയിൽ സഹകരണം തുടരുമെന്നും വ്യക്തമാക്കി. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൺ സുക് യോൾ, ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യുയാങ്, ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ എന്നിവർ പങ്കെടുത്തു. 2019 ശേഷമുള്ള മൂന്ന് രാജ്യങ്ങളുടെയും ആദ്യ സംയുക്ത ഉച്ചകോടിയായിരുന്നു ഇത്. 2024 മൂന്ന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഉത്തരകൊറിയ പദ്ധതിയിടുന്നുവെന്നാണ് റിപ്പോർട്ട്. അടുത്തിടെ ചുവന്ന നിറമുള്ള ലിപ്സ്റ്റിക് ഉത്തരകൊറിയ നിരോധനം ഏർപ്പെടുത്തിയത് വലിയ വാർത്തയുമായിരുന്നു. ചുവപ്പ് മുതലാളിത്തത്തിന്റെ പ്രതീകമായി കാണുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചുവന്ന ലിപ്സ്റ്റിക് നിരോധിച്ചത്. സ്ത്രീകൾ വലിയ രീതിയിൽ മേക്കപ്പ് ധരിക്കുന്നത് ഉത്തരകൊറിയയിൽ നിരോധിച്ചിട്ടുമുണ്ട്. ചുവന്ന നിറമുള്ള ലിപ്സ്റ്റിക് ധരിക്കുമ്പോൾ സ്ത്രീകൾ അമിതമായി മേക്കപ്പ് ധരിച്ചതായി തോന്നും. അതും നിരോധനത്തിന് ഒരു കാരണമാണ്. ചുവന്ന ലിപ്സ്റ്റിക്കിന് മാത്രമല്ല, അടുത്തിടെ കിം ജോങ് ഉന്നിന്റെ ഭരണകൂടം സ്കിന്നി ആൻഡ് ബ്ലൂ ജീൻസ്, ബോഡി ഫിറ്റ്, ചില ഹെയർസ്റ്റൈലുകൾ എന്നിവയും നിരോധിച്ചിരുന്നു. രാജ്യത്ത് അംഗീകരിച്ച ഹെയർസ്റ്റൈലുകൾ മാത്രമേ സ്വീകരിക്കാൻ അനുവദിക്കുകയുള്ളൂ. മറ്റു ഹെയർസ്റ്റൈലുകൾ വെക്കുന്നവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാറുമുണ്ട്. കൂടാതെ നിരോധിച്ച സ്കിന്നി ജീൻസുകൾ ധരിക്കുന്നവർക്കെതിരെയും വളരെ ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. പിഴ ചുമത്തുക, പൊതുസ്ഥലത്ത് നിർത്ത് ശിക്ഷിക്കുക എന്നിവയാണ് ശിക്ഷാരീതികൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.